അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹയാന ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ എങ്ങനെയാണ് സ്റ്റിക്കറൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സെറ്റ് ചെയ്യണേ എന്നുള്ളൊരു വീഡിയോ ആണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു A3 ഷീറ്റിൽ 300 GSM ഒരു A3 ഷീറ്റിൽ ഞാൻ എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വെച്ചിട്ടുള്ള കോഡ്സും സ്റ്റിക്കേഴ്സൊക്കെയാണ്. അപ്പോൾ അതിൽ നമ്മൾ ക്യൂന്, ബെസ്റ്റി, സ്റ്റേ ഗോൾഡ്, ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ ഒരുപാട് സ്റ്റിക്കറുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഷീറ്റാണ്. അപ്പോൾ നമ്മൾ ഇത് A3 ഷീറ്റിൽ ഗ്ലോസി പ്രിൻ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് എലമെൻറ്റ്സ് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കോഡ്സ് വൈസ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ നമ്മൾ ഫ്ലവേഴ്സ്, എല്ലാ സ്റ്റിക്കറുകളും നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബട്ടർഫ്ലൈസ്, ഫ്ലവേഴ്സ്, പിന്നെ മറ്റേ നമ്മൾ ചെറിയ കോഡ്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യണമെന്നൊക്കെ കാണിക്കുന്നത്. ഇനി ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിനിഷായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പേപ്പേഴ്സാണ്. അതിൽ നമുക്ക് സ്ക്രാപ്പ് ബുക്കിലൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഫിനിഷിംഗ് ആയിട്ട് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യണത്, എങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യണത്, സ്വന്തമായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് ചെയ്യണതിന് പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഈ ഒരു 3 ഷീറ്റിലും ഞാൻ എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്റ്റിക്കർ ഷീറ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. അതിൻ്റെ അടിയിൽ നമ്മൾ ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് കാറ്റഗറൈസൊക്കെ ചെയ്ത് വെക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. പിന്നെ നമ്മൾ ഈ സ്റ്റിക്കറുകളൊക്കെ എടുക്കുമ്പോൾ അതിന് ഒരു ഔട്ട്ലൈൻ ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഫിനിഷായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. അപ്പം ഓൾമോസ്റ്റ് മിക്ക പിക്ചേഴ്സിനും അങ്ങനത്തെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് കറക്റ്റ് ആ ഒരു ഔട്ട്ലൈനിൽ കൂടെ നമ്മൾ സിസർ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടത് നല്ല ഷേപ്പിന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഔട്ട്ലൈൻ ഉള്ളത് മെയിനായിട്ട് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മളെങ്ങനെയാണ് ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പറയണത്. അപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ സ്റ്റിക്കർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മേലെ നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്കറിനൊക്കെ ഒരു ഷൈനിങ്ങോ ഗ്ലേസിങ്ങോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണത്. ആവശ്യമില്ലാത്തവർക്ക് ആ ഒരു പോർഷൻ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതെല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും നമുക്ക് ഒരു സ്ക്രബ് ഒക്കെ നോക്കുമ്പോൾ പെട്ടെന്നൊരു ഷൈനിങ് തോന്നുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തത്. പിന്നെ അത് നമുക്ക് സ്റ്റിക്കറുകൾ കേടാവാണ്ടിരിക്കുകയും ചെയ്യും അതുപോലെ ആകുമ്പോൾ. അല്ലാതെ തന്നെ നമ്മൾ സ്റ്റിക്കർ ഇങ്ങനെ കൂട്ടിയിട്ട് ഇതാക്കുമ്പോൾ ഒക്കെ എന്തെങ്കിലും വെള്ളം പറ്റി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടായിപ്പോകും. പിന്നെ ഇതുപോലെ ആകുമ്പോൾ വെള്ളം തട്ടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം വേണം, അതായത് ഇൻസുലേഷൻ ടാപ്പ് കവർ ചെയ്തതിന് ശേഷം വേണം സ്റ്റിക്കർ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇൻസുലേഷൻ ഒട്ടിക്കണമെങ്കിൽ നമ്മൾ 2 മണിയായിട്ട് ഒന്നും കൂടി അതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടി വരും പെർഫെക്ഷനിൽ. നമ്മൾ ആദ്യമേ തന്നെ ഇൻസുലേഷൻ ടാപ്പ് അടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലെ നമ്മൾ സ്റ്റിക്കറുകളൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കണോണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രാപ്പ് ബുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിക്കർ എടുത്ത് ഒട്ടിക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മളത് ഡബിൾ ടാപ്പോടുകൂടി തന്നെയാണ് ഈ ഒരു ഷീറ്റിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നേരെ അത് ഒഴിച്ചിട്ട് നേരെ സ്ക്രാപ്പ് ബുക്കിൽ ഒട്ടിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് ആ ടൈം നമ്മൾ കട്ട് ചെയ്യുന്ന സമയവും അത് ഇതാക്കേണ്ട സമയമൊക്കെ നമുക്ക് ഇവിടെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ഔട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാവരും ഇതുപോലെ ചെയ്ത് വെക്കലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ടത്. അന്നേരം നമ്മൾ അതിൻ്റെ മേലെയാണ് നമ്മളിത് ഈ സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഇൻസുലേഷനൊക്കെ വെച്ച് ടാപ്പ് ചെയ്തിട്ട് പിന്നെ അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റിക്കറുകളാണ് ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഇതിൽ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക.
ഒരു നമ്മളിത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് രണ്ടാക്കി കട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ഇപ്പോൾ പലയിടത്തും നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ A3 ഷീറ്റ് ഫുള്ളായിട്ട് അല്ല A4 ഷീറ്റ് ഫുള്ളായിട്ട് വെക്കണേക്കാളും രണ്ടാക്കി കട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ സുഖമായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ഷീറ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിൽ കാറ്റഗറൈസ് ചെയ്യാണ്ടാണ് പിക്ചേഴ്സ് ഒക്കെ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേൻ്റെ കോഡ്സ് ഉള്ളതും അല്ല ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഷീറ്റിൽ, പിന്നെ ബട്ടർഫ്ലൈസൊക്കെ ഒരു ഷീറ്റിൽ, ഫ്ലവേഴ്സൊക്കെ ഒരു ഷീറ്റിൽ ഒട്ടിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയെടുക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പലതിലും പലതാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ എഡിറ്റിംഗ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പിൽ പോവുക. പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പിൽ പോയിട്ട് നമ്മൾ ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് അടിച്ചു കൊടുക്കുക, അതായത് ഫ്ലവേഴ്സൊക്കെ കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള ഫോട്ടോസൊക്കെ കാണാം. അതിൽ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പിന്നെയും സെർച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല ഭംഗിയുള്ള സ്റ്റിക്കറുകൾ, ബർത്ത്ഡേൻ്റെ സ്റ്റിക്കേഴ്സ്, ബർത്ത്ഡേ സ്റ്റിക്കേഴ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ബർത്ത്ഡേ സ്റ്റിക്കേഴ്സ് വരും. പിന്നെ നമുക്ക് കോഡ്സിൻ്റെ സ്റ്റിക്കേഴ്സ് അതുപോലെ അത് സെലക്ട് ചെയ്ത് വേണ്ടി എടുക്കാം, ഡൗൺലോഡ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സ് അടിക്കുക. ഇനി അതിന് ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സിന് മുന്നേ കളറ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ കളറിലുള്ള ബട്ടർഫ്ലൈസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ബ്ലൂ തീമിലാണോ യെല്ലോ തീമിലാണോ റെഡാണോ അങ്ങനെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് അതിന് മുന്നേ അടിച്ചു കൊടുത്താൽ കിട്ടും. അപ്പോൾ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പ് ഈ ക്രാഫ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പാണ്. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട രീതി ഞാൻ 5-6 വീഡിയോയിലായിട്ട് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലവ് സ്റ്റിക്കേഴ്സ് അടിച്ചു നോക്കാം. അപ്പോൾ ലവ് സ്റ്റിക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കുറേ സ്റ്റിക്കറുകൾ വരും. പിന്നെ നമുക്ക് നമ്മൾ എല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു സ്പേസുകളൊക്കെ നമ്മൾ A3 ഷീറ്റിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ബാക്കി വരും. അപ്പോൾ അവിടെ വേണ്ടിയിട്ട് കുഞ്ഞു എലമെൻസ് കുഞ്ഞു സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എപ്പോഴും നമ്മൾ ഗ്യാലറിയിൽ അത് സേവ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ നമുക്ക് ബാക്കി സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു കുഞ്ഞു സ്റ്റിക്കർ കൊണ്ട് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പ് എടുത്തിട്ട് അതിൽ നമ്മൾ A3 ഡോക്യുമെൻറ്റ് എടുക്കുക. അതിൽ നമ്മൾ ബ്ലാങ്ക് പേജ് എടുത്തിട്ട് നമ്മൾ ഗ്യാലറിക്ക് പോവാം. ഗ്യാലറി പോയിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഫ്ലോറൽ സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഏകദേശം ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ ഞാൻ ഈ വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നമ്മൾ ഫോട്ടോൻ്റെ ഒക്കെ സൈഡിലൊക്കെ ആ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വലുപ്പത്തിൽ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് തന്നെ അതിൻ്റെ സൈസ് വലുതാക്കിയും ചെറുതാക്കിയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ബട്ടർഫ്ലൈസൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മിക്കപ്പോഴും പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ, ഫോട്ടോ ഒക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇതൊക്കെ കുത്തിത്തിരുകി, ഐ മീൻ അതൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രിൻ്റ് ഔട്ട് എഴുതെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാവരും ഇതുപോലെ ചെറുതാക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ എല്ലാവരും ഇതിൻ്റെ സൈസിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സെൻറ്റിമീറ്റർ നമുക്ക് ക്യാൻവയിൽ നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഏകദേശം വെച്ചിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഈ ബട്ടർഫ്ലൈ ഒക്കെ അത്യാവശ്യം ഒരു 4x4 സെൻറ്റിമീറ്റർ ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ബട്ടർഫ്ലൈ. അപ്പോൾ അത്രയൊക്കെ മതി സ്റ്റിക്കറിനുള്ള സെൻറ്റിമീറ്റർ. അതിനുശേഷം നമ്മൾ PDF പ്രിൻ്റ് ക്വാളിറ്റി കൂടിയിൽ തന്നെ നമ്മൾ സേവ് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് ഇത് നമ്മളെ ഗ്യാലറിയിൽ ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡറിൽ ഇത് വന്ന് സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഫോട്ടോസൊക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോഴായാലും എന്താ ഈ സ്റ്റിക്കറുകളൊക്കെ മുന്നേ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഫോട്ടോസിൻ്റെ ഇടയിലൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ ആ കുഞ്ഞു സ്റ്റിക്കറുകളൊക്കെ അതിൻ്റെ ഉള്ളിലിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാറുണ്ട്. ഞാനിതുപോലെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും.